ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് കെ ട്രാറ്റിയോ. അപ്പോൾ ഈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോറി മേക്കിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ ആയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ന്യൂ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് സ്റ്റോറി ആക്കി ഇടും, ന്യൂ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി ഇടും. അപ്പോൾ ആ ഒരു ഫീഡ് പോസ്റ്റിൻ്റെ ഒരു രീതിയിൽ 3D എഫക്റ്റ് ആയിട്ടുള്ള ഷാഡോ കാര്യങ്ങൾ എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈസ് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് പിക്സാർട്ട് പറഞ്ഞ ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ പ്ലേസ്റ്റോർ പോയിട്ട് പിക്സാർട്ട് സെർച്ച് ചെയ്യുക, അതിനുശേഷം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യുക ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ അതിന്മേൽ ക്ലിക്ക് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതാക്കുക. എന്നിട്ട് ക്രോപ്പ് പോവുക, ക്രോപ്പ് പോയിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്നുള്ളൊരു ഓപ്ഷൻ വരും, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി. അപ്പോൾ ആ ഒരു ഓപ്ഷനിലേക്ക് മാറ്റുക. എന്നിട്ട് ഈ മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലൊരു ഫോട്ടോ ആഡ് ചെയ്യുക. ഇതിൽ ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ ഗാലറിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്ത ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ക്രോപ്പ് പോയിട്ട് പോർട്രേറ്റ് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ചെയ്യുക. അപ്പോൾ ഇതിൽ സ്ക്രീൻ റെക്കോർഡർ അലൗഡ് അല്ല, അങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് ആ ഒരു ഇത് കിട്ടാഞ്ഞത്. എന്നിട്ട് ഇവിടെ കാണാൻ പറ്റും ഷാഡോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഷാഡോ എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഷാഡോയിൽ നിങ്ങൾ ഈ സൈസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈ ഷാഡോ എത്രത്തോളം വരുന്ന, ഒപ്പാസിറ്റി എത്രത്തോളം വരുന്ന, ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മുകളിലേക്ക് എത്ര ഷാഡോ അങ്ങനെ പോകണം, താഴത്തേക്ക് എത്ര വരണം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര അടിപൊളിയാക്കി എടുക്കുക, എങ്കിലേ ആ ഷേഡോ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നെ ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഈ ഒരു ടിക്ക് മാർക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സേവ് കൊടുക്കുക. നമ്മൾ ഫോട്ടോ സേവ് ചെയ്യുക, ഗാലറിയിലോട്ട് സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് പിക്കാണോ അങ്ങനെ ചെയ്യാൻ പോകുന്നത് അത് ജസ്റ്റ് ഒന്ന് സ്റ്റോറി അടിക്കുക. സ്റ്റോറി അടിച്ചതിന് ശേഷം ആ ഒരു ഡ്രാവിൻ്റെ ഓപ്ഷനിൽ എടുത്തിട്ട് നമുക്ക് ഏത് കളറാണോ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് ആ ഒരു കളറ് ഇൻസ്റ്റയിൽ നിന്ന് നിങ്ങൾ സെറ്റാക്കി എടുക്കുക. അപ്പോൾ നിങ്ങളിഷ്ടംപോലെ നല്ല കളർ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു കളറ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുമേ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് നമ്മൾ ആ പിക്സാർട്ടിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് മുകളിൽ നമ്മളിപ്പോൾ ഇമോജി കാര്യങ്ങളൊക്കെ വെക്കണ ആ ഒരു ഐക്കൺ കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പുറമെ നമുക്കൊരു എക്സ്ട്രാ ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ആ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തല്ലോ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പോസ്റ്റ് എത്രത്തോളം, ആ ഫോട്ടോ എത്രത്തോളം ഇവിടെ വരുന്നു അതിനനുസരിച്ച് കറക്റ്റാക്കിയിട്ട് വെക്കാം. പക്ഷേ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, അത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആകെ സെറ്റാവില്ല ആ ഒരു ഫോട്ടോ, നമുക്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോസ്റ്റ് ഏറ്റവും താഴെ കൊണ്ടേക്കുക. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ നമ്മൾ ജസ്റ്റ് നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പോസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്നിങ്ങനെ ടാപ്പ് പ്രസ് ചെയ്ത് പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്, ഇതായിരിക്കും നല്ലത് കേട്ടോ. മറ്റേത് നിങ്ങൾ കുറേ കളിക്കേണ്ടിരുന്നു, സെറ്റായി കിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. റീൽസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.